ഹൃദ്യമായ സ്വാഗതം ജെറുസലേം നഗരത്തിലേക്ക് രാജകീയ പ്രവേശനം ചെയ്ത ഈശോയുടെ ഓശാന തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യവേളയിൽ എവർക്കും കുരുത്തോല പെരുന്നാളിന്റെ മംഗളങ്ങൾ ഹൃദ്യമായി നേരുന്നു ജീവന്റെ ഉറവ ദർശന ക്ലബിലെ ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾ ഒരുക്കുന്ന കലാവിരുന്നും അവർക്ക് വേണ്ടി പുതു സ്വപ്നങ്ങൾ നേയുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ ചർച്ചകളും ഉൾപ്പെടുന്ന പ്രോഗ്രാമാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികളായുള്ളത് തൃശൂർ ദേവമാത സിഎംഐ പ്രവിശ്യയിലെ പ്രൊവിൻഷ്യൽ റവറൻഡ് ഫാദർ വാൾട്ടർ തേലപ്പിള്ളി സിഎംഐ തൃശൂർ അമല മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം എച്ച്ഒഡി ഡോക്ടർ ഷൈനി ജോൺ ദർശന ക്ലബ് ഡയറക്ടർ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ എന്നിവരാണ് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഭിന്നശേഷിക്കാരായ സഹോദരങ്ങൾക്ക് സർവാത്മന പിന്തുണ നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ആയിരിക്കുന്നവരുടെ ആശംസകളും അഭിനന്ദനങ്ങളും ശ്രവിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു ഗാനം ശ്രവിക്കാം. ജീവന്റെ ഉറവയ്ക്ക് നമുക്ക് ആരംഭം കുറിക്കാം. കിടപ്പ് രോഗികളായിട്ടുള്ളവർ, അതുപോലെ തന്നെ വിവിധ അപകടങ്ങളിൽപ്പറ്റ് പ്രതീക്ഷയറ്റ് വേദനിച്ച് കഴിയുന്നവർ, സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ട ഭിന്നശേഷിക്കാർ, അന്ധരായിട്ടുള്ളവർ, ബധിരരായിട്ടുള്ളവർ, ഇവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഇവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട സോളമനച്ചൻ്റെ നേതൃത്വത്തിൽ ദർശന ക്ലബ്ബ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറെ വിലമതിക്കപ്പെട്ടതാണ്. ഈ എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. യേശുവിൻ്റെ പ്രേക്ഷിത വേലയുടെ തുടർച്ചയാണ് ദർശന ക്ലബ്ബ് നിർവഹിക്കുന്നത്. അഭിമാനത്തോടുകൂടെ ദർശന ക്ലബിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഗുഡ്നെസ് ടി വിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ജീവൻ്റെ ഉറവ എന്ന പ്രോഗ്രാമിന് എല്ലാ പ്രാർത്ഥന ആശംസകളും ഞാൻ നേരുകയാണ്. ദൈവപുത്രനായ യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള പ്രവേശനമാണ് ഓശാന ദിനത്തിൽ നാം അനുസ്മരിക്കുന്നത്. അവൻ നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ ഒരുപാട് പേർ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷച്ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. അവന് ചുറ്റുമായി നീങ്ങിയിരുന്ന ജനം സ്വയം മറന്ന് ഓശാന ഗീതികൾ ഏറ്റുപാടി. അതേ ആവേശവും ആനന്ദവും തന്നെയാണ് ഇന്ന് ഓശാന ഗീതം പാടുന്ന ഈ പ്രിയപ്പെട്ട സഹോദരരിൽ നമുക്ക് കാണാൻ സാധിക്കുക.
ശൃംഖലയിലെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം വാൾട്ടർ തലപ്പിള്ളി അച്ഛനോടാണ്. ദർശന ക്ലബ് എന്ന മനോഹരമായ സ്വപ്നം സോളമൻ അച്ഛൻ പങ്കുവെച്ച നിമിഷം ദേവമാത പ്രൊവിൻസിന്റെ പരിപൂർണമായ പിന്തുണയും സർഗാത്മകമായ പ്രോത്സാഹനവും അച്ഛന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നു. ആ ദിവസങ്ങളിലെ നല്ല ഓർമ്മകൾ പങ്കുവെക്കാൻ സാധിക്കും? ആദ്യമായി എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ നേരുന്നു. തൃശ്ശൂർ ദേവമാതാ പ്രവിശ്യ സാമൂഹികമായ തലത്തിലും ആധ്യാത്മിക തലത്തിലും വിദ്യാഭ്യാസ രംഗത്തും മീഡിയ രംഗത്തുമൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന പ്രവിശ്യയാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ദർശന ക്ലബ്. അതിൻ്റെ പേറ്റണായിട്ടിരിക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. ഇതിൻ്റെ പരിപാടികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട സോളമൻ അച്ഛനാണ്. അച്ഛൻ്റെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ദർശന ക്ലബിൽ നടക്കുക. ദേവമാത സി എം ഐ പബ്ലിക് സ്കൂളിൽ വെച്ച് പല മീറ്റിങ്ങുകളുടെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കൂട്ടായ്മകളിലൂടെയും അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരികയും അവർക്ക് അവരുടെ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കുവാനായിട്ട് വളരെ പ്രത്യേകമായി അഭിമാനത്തോടെ സന്തോഷത്തോടെ അവർ ആ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷവും ആനന്ദവുമുണ്ട്. തുടർന്നും ഇതുപോലുള്ള പരിപാടികൾക്ക് കൂടുതൽ പിന്തുണ നൽകാനാണ് ഞങ്ങളുടെ പദ്ധതി. അതിനായിട്ട് ഞങ്ങൾ എപ്പോഴും ദർശന ക്ലബിൽ കൂടുതലായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് ജീവൻ്റെ ഉറവ വളരെ മനോഹരമായിട്ടുള്ള പരിപാടിയാണെന്ന് ഞാൻ അറിയുന്നു. നമ്മുടെ ഭിന്നശേഷിക്കാരായ മക്കൾ മറ്റ് കഴിവുള്ള ഗായകന്മാരെ പോലെ തന്നെ ഇവിടെ നിന്ന് പാട്ടുപാടിയും ദൈവത്തെ സ്തുതിച്ചും ഈ ഓശാന ദിവസം കർത്താവ് രക്ഷിക്കണമേ എന്നുള്ള ആ വലിയ ആശയം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നതിലുള്ള സന്തോഷം ഞാൻ നിറമനസ്സോടെ അറിയിക്കുന്നു. നന്ദി വാൾട്ടർച്ച. ദർശന ക്ലബിൻ്റെ മുഖ്യ രക്ഷാധികാരി എന്ന നിലയിൽ സോളമൻ അച്ഛൻ്റെ പുതിയ സംരംഭങ്ങൾക്ക് അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എപ്രകാരമായിരിക്കും? സോളമൻ അച്ഛൻ്റെ പുതിയ സ്വപ്നങ്ങൾ, പുതിയ സംരംഭങ്ങൾ എന്താണെന്ന് അച്ഛനുമായി പങ്കുവയ്ക്കുവാൻ ഈ സമയം വിനിയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സാധാരണ 14 പ്രോഗ്രാംസാണ് ഒരു വർഷത്തിൽ നമ്മൾ ഈ ദർശന ക്ലബിലൂടെ നടത്തി വരിക. സ്നേഹസംഗമങ്ങൾ, അതുപോലെ തന്നെ ബ്ലൈൻഡ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള കലാകായിക മത്സരങ്ങൾ, പുതുമയായിട്ട് വീൽചെയർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റ്ബോൾ ടീമാണ്, അതുപോലെ തന്നെ കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുട്ബോൾ ടീമാണ്, അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ ജനുവരി മാസത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ധ്യാനം നമ്മൾ സംഘടിപ്പിച്ചു. വീൽചെയർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ധ്യാനം സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ഈ രണ്ട് പ്രവർത്തനങ്ങളാണ് പുതുമയായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ബാക്കിയെല്ലാം സ്വിമ്മിങ്ങും അതുപോലെ തന്നെ ശിങ്കാരിമേളവും നാടൻപാട്ടും ഓർക്കസ്ട്ര എല്ലാം അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഒരു രണ്ടെണ്ണം എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. തൃശ്ശൂരുള്ള കെസ്സിൻ്റെ നേതൃത്വത്തിലുള്ള അവരുടെ യുവ എന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിനായിട്ട് ഭിന്നശേഷിക്കാരായ സോളമൻ അച്ഛൻ്റെ മക്കൾ അവിടെ ചെണ്ടമേള നടത്തുകയുണ്ടായി. അതെല്ലാവരെയും ആകർഷിച്ചു. ആ കുട്ടികൾക്ക് കണ്ണ് കാണുന്നില്ലെങ്കിലും അവരെല്ലാവരുടെയും മനം കവർന്ന ഒരു അവസരമായിരുന്നു അത്. ചെസ് ടൂർണമെൻ്റ്, നീന്തൽ ടൂർണമെൻ്റ്, അച്ഛൻ ഈ പറയുന്ന വീൽചെയർ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബാസ്ക്കറ്റ്ബോൾ ടീം, ഫുട്ബോൾ ടീം, ഇതെല്ലാം ഈ കുട്ടികളെ വളരെയധികം ഉന്മേഷത്തിലേക്കും അവർക്ക് സന്തോഷം നൽകുന്ന പരിപാടികളാകുന്നതുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെയും അവരുടെ കലാകായിക കഴിവുകൾ വളർത്തുന്നതിലൂടെയും അവരെ നല്ലവരാക്കുക, നാളെയുടെ നാമ്പുകളാക്കുക എന്നുള്ള വലിയ ആശയം എനിക്ക് തോന്നുന്നു ദർശന ക്ലബിനുണ്ട്. അതിന് സർവ പിന്തുണയും ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. എല്ലാ പരിപാടികളും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സോളമൻ അച്ഛൻ്റെ പ്രവർത്തനങ്ങളും വാൾട്ടർ അച്ഛൻ്റെ അനുഗ്രഹവും സർവേശ്വരൻ സമ്പൂർണമായി അനുഗ്രഹപൂർണമാക്കട്ടെ. ദർശന ക്ലബിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കുവാൻ എത്തിയിരിക്കുന്നവരുടെ സന്ദേശം ശ്രവിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു ഗാനം ശ്രവിക്കാം. സുവിശേഷത്തിലെ ശുശ്രൂഷകളിൽ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു ഭിന്നശേഷിയുള്ള മക്കൾ. ജീവൻ്റെ ഉറവ എന്ന പേരിൽ ഗുഡ്നസ് ടി വി ഒരുക്കുന്ന ഈ പ്രോഗ്രാം അനേകം ഭിന്നശേഷിക്കാരായ മക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള
അവസരമായി മാറുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഒലിവിൻ ചില്ലകൾ കൈകളിലേന്തി വസ്ത്രങ്ങൾ നിലത്ത് വിരിച്ച് കർത്താവിനെ എതിരേറ്റ് ഓശാന പാടിയ ആ ജനക്കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഭിന്നശേഷിക്കാരായിട്ടുള്ള കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളുമുണ്ടായിരിക്കും. സോളമനച്ചൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും എല്ലാ ദൈവാനുഗ്രഹവും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അനുദിന ദിവ്യബലിയിൽ ഓശാനയെ അനുസ്മരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഓശാന ഗാനങ്ങൾ നമുക്കെന്നും പ്രിയപ്പെട്ടതാണ്. ഇന്ന് ഭിന്നശേഷിക്കാരായ നമ്മുടെ സഹോദരങ്ങൾ ദൈവത്തിന് സ്തുതി പാടുമ്പോൾ അത് നമ്മുടെ കാതുകൾക്ക് ഇരട്ടി മധുരമാകുന്നു.
എൻ്റെ അടുത്ത ചോദ്യം ഡോക്ടർ ഷൈനിയോടാണ്. മാമിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്ന കുട്ടികളിൽ കാണുന്ന പ്രത്യേകതകൾ, അതിനെ എങ്ങനെ വിലയിരുത്താം, എങ്ങനെ കണ്ടെത്താം എന്നൊക്കെയാണ് ഞങ്ങൾക്കറിയേണ്ടത്. മാമിൻ്റെ അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? ഞാൻ അമലയിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്യാട്രിയിൽ. അപ്പോൾ സോളമൻ അച്ഛൻ ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി തന്നെ പ്രത്യേകമായിട്ടൊരു പാഷനായിട്ട് അച്ഛൻ്റെ ജീവിതം സമൂഹത്തിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഒരു കുട്ടികൾ ഭിന്നശേഷിയായിട്ട് ജനിക്കുമ്പം മാതാപിതാക്കളിലാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഉത്കണ്ഠ കാണുന്നത്. കാരണം ഒരു നോർമലായിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന കാലങ്ങളാണിപ്പം. അപ്പോൾ ഒരു ഭിന്നശേഷിക്കാരായ ഒരു കൊച്ചിന് ഈ സമൂഹത്തിൽ ജീവിച്ചു വരണമെങ്കിൽ നമ്മളുടെ ഒത്തിരി സപ്പോർട്ട് ആവശ്യമുണ്ട്. ഇതിനുള്ള സ്കൂളുകളുണ്ടോ, എവിടെ ചേർക്കണം, എന്തെല്ലാം മെഡിക്കൽ ചെക്കപ്പ് നോക്കണം, എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളൊക്കെയാണ് അവർക്ക് അറിയാതെ പോകുന്നത്. ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ട്രീറ്റ് ചെയ്യാം എന്നതിലുപരി അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ സോളമനച്ചൻ്റെ ഈ ദർശന ക്ലബ് ഒത്തിരി ഫലം ചെയ്യുന്നുണ്ട്. ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള ഈ കുട്ടികളാണല്ലോ ഈ ദർശന ക്ലബിലേക്ക് വരുന്നത്. അവർ ഇൻ്റലക്ച്വലി ഏബിളാണ്, അതുകൊണ്ട് തന്നെ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ പുറകോട്ട് പുറം ലോകം അറിയാതെ അവർ പോകും. സമൂഹത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ രോഗികളായിട്ട് കാണുന്ന ഒരു രോഗം തന്നെ വിഷാദ രോഗമാണ്. ഏകാന്തത ഐസൊലേഷൻ ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. ഇന്ന് വീടുകളിൽ പ്രായമായവരിലും ഏറ്റവും കൂടുതൽ കാണുന്നതും ഈ ആരുമില്ല, മക്കളെല്ലാം പോയി ഒറ്റപ്പെടുന്ന ഫീലിങ്ങുകളാണ്. അപ്പോൾ ഇങ്ങനെ കൂട്ടമായ ഒരു ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ കുറേയൊക്കെ മാനസിക രോഗം മരുന്നില്ലാതെയും സുഖപ്പെടുന്നുണ്ട്. മരുന്നിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവശ്യമുള്ളവരിലാണെങ്കിൽ പോലും ഒരു ഗ്രൂപ്പ് എൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു തണലുണ്ട് എന്നറിയുമ്പോൾ, എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു വേദിയുണ്ട് എന്നറിയുമ്പോൾ ഒത്തിരി പേര് മാനസികമായിട്ട് സൗഖ്യപ്പെടുന്നതായി കാണുന്നു. സാമ്പത്തികമായിട്ട് കഴിവുള്ള ഫാമിലിയിൽ ഇപ്പം നമ്മൾ എന്തെല്ലാം ട്രെയിനിങ് പറഞ്ഞാലും ഏതെല്ലാം സ്ഥലത്ത് കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞാലും അവർക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ കാണുന്ന കുറേ കുട്ടികളുടെയൊക്കെ പേരൻസ് ജോലിക്ക് പോകുന്നവരാണ്, കൂലിവേലയ്ക്ക് പോകുന്നവരാണ്. തൃശ്ശൂർ ഒരു ഫാമിലിയിൽ നിന്ന് 2 ആൺകുട്ടികൾ ഓട്ടിസായിട്ട് കൊണ്ടുവന്നു. ഞാൻ നോക്കുമ്പോൾ അവർക്ക് വാടക വീട്ടിലാണ്. അപ്പം മൂത്ത കുട്ടി എവിടെയാണ് വിടേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് +2 വരെ നോർമൽ സ്കൂളിൽ പോയപ്പം, ഈ നോർമൽ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കുട്ടികൾക്കുള്ള അവഹേളനങ്ങൾ ഭയങ്കരമാണ്, ഒത്തിരി സങ്കടങ്ങളാണ്, പറഞ്ഞ് ഫലിപ്പിക്കാൻ അവർക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഫാമിലീസ് നമ്മൾ നോക്കുമ്പോൾ പേരൻസിന് അറിയില്ല എവിടെയാണ് കാണിക്കേണ്ടത്, എവിടെയാണ് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ എയ്ഡ്സ് ഉള്ളത്, ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ല. ഇനി അവർക്ക് എവിടെയെങ്കിലും കാണിക്കാൻ പോകണമെങ്കിൽ തന്നെ അവർക്ക് ഒരു ദിവസം ജോലി കളഞ്ഞിട്ട് പോകണം. അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെയുള്ള ഈ പ്രസ്ഥാനങ്ങളും ഈ പരിപാടികളും ഒക്കെ ഗുണം ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടികളെ ഇതുപോലെ തന്നെ സോളമനച്ചനെ ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കൊച്ചിനെ വലുതായി കഴിഞ്ഞപ്പം നമ്മളൊരു നല്ല സംഘടനയുണ്ട് അവിടെ, അതിലേക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്തു, ഡേ കെയർ സ്കൂളിലേക്ക് തന്നെ പറഞ്ഞു വിടാൻ തുടങ്ങി. പിന്നെ വരുന്നത് ഇങ്ങനെയുള്ള കുട്ടികളിൽ ഒറ്റപ്പെടുമ്പോൾ ലൈംഗിക ചൂഷണങ്ങൾ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്, അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. ആൺകുട്ടികളെയാണ് ഇന്ന് സൊസൈറ്റിയിൽ കൂടുതൽ ചെയ്യപ്പെടുന്നതും, പക്ഷേ ആൺകുട്ടികൾ സമൂഹത്തോട് പറയുന്നില്ല. ഭിന്നശേഷിക്കാർക്ക് ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി, ഇൻ്റലക്ച്വലി എല്ലാം വളരെ പുറകോട്ടാണെങ്കിൽ തന്നെ ചില ഏരിയയിൽ അവർക്കും മനസ്സുണ്ട്, ചില ചിന്തകളൊക്കെയുണ്ട്. അപ്പം നമുക്കിങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ ചികിത്സിക്കും. ഭയപ്പാട്, കുട്ടികൾക്ക് പേടിയുണ്ട്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ തന്നെ ഫോളോ ചെയ്യാൻ എനിക്ക് സോളമനച്ചൻ്റെ പോലത്തെ ഇങ്ങനത്തെ സംഘടനകൾ ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്. ഇവർ പല കേസിലും നമുക്ക് വേദനകളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. അപ്പം നമുക്ക് ആരോഗ്യമുള്ളവർക്ക് പല്ലുവേദന വന്നാൽ പല്ലുവേദനയെന്ന് പറയും, പക്ഷേ ഈ കുട്ടികൾ പല്ലുവേദനയ്ക്ക് ചിലപ്പം മുഖം ടച്ച് ചെയ്യാറേ ഉള്ളൂ. പെയിൻ എങ്ങനെയാണെന്ന് നമുക്ക്, അപ്പം നമുക്ക് കുറച്ചൊക്കെ നമ്മളും പേഷ്യൻറ്റിൻ്റെ അവസ്ഥ അറിഞ്ഞ് നോക്കിയാലേ പല രോഗങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ ഒരു ഡിപ്രഷന് വിഷാദ രോഗത്തിന് ചികിത്സിച്ചാൽ നമുക്ക് മരുന്നിൻ്റെ അംശമേ പറയുന്നുള്ളൂ. ഉറക്കം ശരിയാക്കാം, വിശപ്പ് ശരിയാക്കാം, ബയോളജിക്കൽ പ്രോബ്ലംസ് കറക്റ്റ് ചെയ്യുന്നതിനൊപ്പം ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. സമൂഹമുണ്ട്, ഓക്യുപ്പേഷനുണ്ട്, പിന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എവിടെയോ കിടക്കുന്ന കേരളത്തിൻ്റെ പല ജില്ലകളിലുള്ള കുട്ടികൾ ഒരുമിച്ച് വന്ന് അവർക്കൊരു ഹരമാണ് ഇപ്പം അവരുടെ. അപ്പം തന്നെ വിഷാദ രോഗത്തിന് അവിടെ പ്രസക്തിയില്ല, പകുതി രോഗങ്ങൾ അതിനാൽ തന്നെ അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ അവർ ഒരുമിച്ച് കൂടുന്നു, അവർക്ക് പല പല ഏരിയാസിലെ കഴിവുള്ളവർക്ക് സംഗീതത്തിലേക്ക് അച്ഛൻ പ്രോത്സാഹിപ്പിക്കുന്നു,
അപ്പോൾ ഒരു ഓക്യുപ്പേഷണൽ തെറാപ്പി തെറാപ്പിയുടെ സെക്ഷനിൽ കൂടിയാണ് ഇതെല്ലാം കടന്നു പോകുന്നത്. പക്ഷേ ഒരു തെറാപ്പിസ്റ്റ് പ്രൊഫഷണലി തെറാപ്പിസ്റ്റ് ചെയ്യുന്നതിലുപരിയായിട്ട് അച്ഛൻ ഇത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഹാപ്പിയാണെന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒന്ന് അവരെ സമൂഹത്തിലേക്ക് അവരും വേണ്ടപ്പെട്ടവരാണെന്നും അവർക്കും സമൂഹത്തിൽ ജീവിക്കാൻ ഒരിടമുണ്ടെന്നും അവർ തിരിച്ചറിയുന്നുണ്ട്. അതിലുപരി അവർക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഇന്ന് അധ്വാനിക്കുന്നതെല്ലാം പണം വേണം ജീവിക്കാൻ. അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഒരു ചെറിയ വരുമാനവും കൂടെ ഈ ഈ ശിങ്കാരിമേളം വഴിയൊക്കെ പ്രോഗ്രാംസ് വഴി അവർക്കും കിട്ടുന്നത് കാണുമ്പോൾ അവരുടെ ഒരു സന്തോഷം, സാധാ മനുഷ്യരെ പോലെ ജീവിക്കുന്നതിൽ ഒരു അതൊരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ജോലി തന്നെയാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി തൻ്റെ സമയവും കഴിവും ചെലവഴിക്കാൻ ഏറെ സന്തോഷം കണ്ടെത്തുന്ന ഡോക്ടർ ഷൈനയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി. ആശംസാ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒരു ഗാനം കൂടി നമുക്ക് ആസ്വദിക്കാം. ഇവർ ഭിന്നശേഷിക്കാരല്ല, ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ. നമുക്കെല്ലാം അഞ്ചിന്ദ്രിയങ്ങൾ ഉള്ളപ്പോൾ ഇവർക്ക് ആറാമതൊരു ഇന്ദ്രിയവും കൂടി ദൈവം സമാനമായി നൽകിയിട്ടുണ്ട്. അവരുടെ ഹൃദയം എവിടെയൊക്കെ കുറവുണ്ടോ ആ കുറവുകളെയെല്ലാം നികത്തിക്കൊണ്ട് ഹൃദയം എന്ന ആറാമതൊരിന്ദ്രിയം നന്നായി പ്രവർത്തിക്കുന്നു ഈ മക്കളിൽ എന്നുള്ളതിൻ്റെ തിരിച്ചറിവ് തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഇക്കാലത്ത് ഒരു കുഞ്ഞമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ആ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാനായിട്ട് ആധുനിക വൈദ്യശാസ്ത്രം ധാരാളം ടെസ്റ്റുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ കുഞ്ഞിന് എവിടെയെങ്കിലും ന്യൂനതയുണ്ടോ, അങ്ങനെ ന്യൂനതയുണ്ടെങ്കിൽ ആ കുഞ്ഞിനൊരു ചികിത്സാർത്ഥം എന്നതിനേക്കാൾ ഉപരി സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, എന്തെങ്കിലും ഒരു ന്യൂനതയുള്ളൊരു വ്യക്തി ഈ ലോകത്തിലേക്ക് ജനിച്ച് വീഴരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണെന്നുള്ളത് വളരെ സങ്കടകരമായൊരു അവസ്ഥയാണ്. ഇങ്ങനെയുള്ള പരിപാടികൾ കാണുമ്പോഴെങ്കിലും ശാസ്ത്രലോകം മനസ്സിലാക്കട്ടെ, ടെസ്റ്റുകളിൽ കൂടെ നശിപ്പിക്കപ്പെടുന്നത് ഒരു പക്ഷേ വളരെയധികം കഴിവുകളുള്ള ആറാമത്തെ ഹൃദയമെന്നുള്ള ഇന്ദ്രിയമുള്ള ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ അല്ലേ എന്നത്. യേശുനാഥൻ വിനീതനായി ജെറുസലേമിലേക്ക് എഴുന്നള്ളിയപ്പോൾ ജെറുസലേമിൻ്റെ തെരുവുകളെല്ലാം ഓശാന ഗീതികൾ അലയടിച്ചു. മഞ്ഞണിഞ്ഞ ഷാരോൺ താഴ്വരയും കുന്നും മലയും കാടും കാട്ടാറുമെല്ലാം അവരോടുകൂടെ ദൈവസ്തുതികളിൽ ചേർന്നു. ഒരുപാട് ഓശാന ഗാനങ്ങൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഗാനം കേൾക്കുമ്പോൾ നാം മനസ്സിൽ അറിയാതെ ഒലിവിൻ ചില്ലകൾ എന്തും പ്രകൃതിയോടും സകല ജീവജാലങ്ങളോടും ചേർന്ന് നാം ദൈവസ്തുതിയിൽ അലിയും.
വർഷക്കാലം എത്രമാത്രം ഫലപ്രദമാക്കി തീർക്കാമെന്നാണ് അച്ഛൻ പ്രതീക്ഷിക്കുന്നത്. പ്രൗൺശാലച്ചൻ്റെയും ഒരു സപ്പോർട്ടും തൃശ്ശൂർ പ്രൊവിൻസിൻ്റെ ഒരു വലിയ സപ്പോർട്ടൊക്കെ ലഭിക്കുന്നത് വഴിയായിട്ട് ഇത്തരത്തിലുള്ള വ്യക്തികളെല്ലാം നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകാന്തത അനുഭവിച്ച ഒരു വ്യക്തിയായതുകൊണ്ട് മറ്റുള്ളവരിലുള്ള ഏകാന്തത മാറ്റുവാനായിട്ട് ഞാൻ ചെറുതായിട്ട് പരിശ്രമിക്കുന്നു. അതാണ് ഈ കൊച്ചു കൊച്ചു സംരംഭങ്ങളെല്ലാം. എൻ്റെ പേരൻസ് എന്ന് പറയുന്നത് എൻ്റെ സഭയിലെ അധികാരികളാണ്. അവർക്കും ഉത്കണ്ഠകളുണ്ട്, എന്നെ പറ്റിയും ഉത്കണ്ഠകളുണ്ട്. ആ ഉത്കണ്ഠകൾ ദൂരയാക്കേണ്ടത് വിദൂരത്താക്കേണ്ടത് എൻ്റെ പ്രയത്നം വഴിയായിട്ട് തന്നെയാണ്. എനിക്കും സാധിക്കും, സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ കൊച്ചു പ്രവർത്തനങ്ങൾ വഴിയായിട്ട് എൻ്റെ പേരൻസ് ആയിരിക്കുന്ന അധികാരികളിൽ നിന്ന് ആ ഉത്കണ്ഠകൾ, അവരുടെ ഉത്കണ്ഠകൾ മാറ്റുവാനായിട്ട് എനിക്ക് സാധിക്കും എന്നൊരു വിശ്വാസവും എനിക്കുണ്ട്. ഈ ചർച്ചയിൽ പ്രൗൺശാലച്ചൻ്റെ സപ്പോർട്ട്, അതും സാമൂഹ്യമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ള ഒരു സപ്പോർട്ട്, അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള സപ്പോർട്ടൊക്കെ എനിക്ക് ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ എന്നെ പിന്നെയും കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കുന്ന ഒരു അവസരമായിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഒത്തിരിയേറെ നല്ല മനസ്സുകൾക്ക് അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ ഒത്തിരി നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. സോളമൻ അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നല്ല ദൈവം അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഭിന്നശേഷിക്കാരായ നമ്മുടെ കലാകാരന്മാർ ഒരുക്കിയ ഈ കലാവിരുന്ന് ആസ്വദിച്ചും അവർക്ക് അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും ഏകിയ പ്രിയപ്പെട്ടവരുടെ വജസ്സുകൾ ശ്രവിച്ചും ഈ നിമിഷങ്ങളിൽ നമ്മോടൊപ്പമായിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഓശാന പെരുന്നാളിൻ്റെ മംഗളങ്ങൾ ഹൃദ്യമായി നേരുന്നു. നന്ദി.